കൊച്ചി പുതുവൈപ്പിനിൽ IOCയുടെ LPG ടെർമിനലിനെ കുറിച്ച് പഠിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് പുതുവൈപ്പ് സമരസമിതി. പുതുവൈപ്പ് സമരത്തിന്റെ വാർഷിക ദിനമായി ഇന്ന് പ്രദേശവാസികൾ ഏകദിന ഉപവാസത്തിലാണ്. നിയമ പോരാട്ടത്തിലും സമാന്തരമായി മുന്നേറുന്ന ജനകീയ പ്രതിരോധത്തിലുമാണ് സമരസമിതിയുടെ പ്രതീക്ഷ. പ്രദേശവാസികളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്ന് കണ്ടെത്തിയ വിദഗ്ധ സമിതി റിപ്പോർട്ട് തള്ളുന്നതായി സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്നാണ് സമരസമിതിയുടെ ആവശ്യം. വിദഗ്ധ സമിതി റിപ്പോർട്ടിനൊപ്പം സ്വതന്ത്ര ശാസ്ത്ര സംഘടനകളുടെ പഠന റിപ്പോർട്ടും സമരസമിതിക്ക് ആത്മവിശ്വാസം നൽകുന്നു. നിർമ്മാണമായിട്ട് ഇവർ മുന്നോട്ട് പോകാനാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ 16 ഫെബ്രുവരി 16 ആരംഭിച്ചപ്പോഴുള്ള സമരം ആരംഭിക്കുകയും അത് എന്ത് വില കൊടുത്തും ചെറുത്ത് തോൽപ്പിക്കാനായിട്ടുള്ള കരുത്തും ശക്തിയും ഈ വൈപ്പിലെയും പുതുവൈപ്പിലെയും ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റിനോട് ഞങ്ങൾക്കൊരു ശത്രുതാ മനോഭാവമില്ല. IOCയ്ക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ അനുമതി നൽകിയ ചെന്നൈ ഹരിത ട്രൈബ്യൂണലിന്റെ വിധി ചോദ്യം ചെയ്ത് സമരസമിതി നൽകിയ ഹർജി ഈ ആഴ്ച ഹൈക്കോടതി പരിഗണിക്കും. 2009 പുതുവൈപ്പ് നിവാസികൾ LPG ടെർമിനലിനെതിരെ രംഗത്ത് വന്നെങ്കിലും സജീവമായ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി IOC മുന്നോട്ടു പോയപ്പോഴാണ് കഴിഞ്ഞ വർഷം രണ്ടാംഘട്ട സമരം തുടങ്ങിയത്. സമരപ്പന്തലിനടുത്തെ ക്യാൻവാസിൽ പ്രതിഷേധം ചിത്രങ്ങളായി എഴുതി തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ വിദ്യാർത്ഥികൾ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനെത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.